പകൽ ചൂട് വർദ്ധിച്ചതോടെ വിപണി കീഴടക്കി തണ്ണിമത്തൻ. വഴിയോരത്തെ കടകളിൽ മുതൽ മാളുകളിൽ വരെ തണ്ണീർമത്തൻ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വില കുറവായതിനാൽ ആവശ്യക്കാരും ഏറെയാണ്. ചൂട് നല്ല ചൂടാ, ചൂട് അതിമനോഹരമല്ലേ, ഗംഭീര ചൂടാണ്. ചൂടും സാർ ചൂടാ, സൂചി കൊണ്ട് ഇങ്ങനെ കുത്തുന്ന പോലെ ഉണ്ട്. ഈ ടൈമായപ്പോ ഭയങ്കര ചൂട്, ചൂട് സഹിക്കാൻ കഴിയില്ല. കുറയ്ക്കാൻ പോകുമ്പോ കഴിയൂല്ലോ. ചേട്ടാ ഒരു തണ്ണി മാത്രം. ഈ കൊടും ചൂടിൽ ശരീരം ഒന്ന് തണുപ്പിക്കാൻ തണ്ണിമത്തൻ ബെസ്റ്റാണ്. തണ്ണിമത്തൻ വിഭവങ്ങൾക്ക് കടകളിൽ ആവശ്യക്കാരും വർദ്ധിച്ചു കഴിഞ്ഞു. തണ്ണിമത്തന്റെ ജ്യൂസാണുള്ള കാര്യമായിട്ട് ഇതാണ് ഈ കൂടുതൽ സെയിലായിട്ട് പോകുന്നത്. അപ്പോ ഇത് കുടിക്കുമ്പോ വയറും നിറയും മനസ്സും നിറയും. തണുപ്പാണ് കാരണം വെച്ചാൽ നല്ല ചൂടല്ലേ, ചൂടിനിപ്പോ ഈ തണുപ്പ് വേണം നമുക്ക്. ചില ആൾക്കാർ തണുപ്പ് പറ്റാതെ ഉണ്ടാവുമ്പോൾ ഫ്രഷ് അടിച്ചു കൊടുക്കും. തണുപ്പ് പറ്റുന്നവർക്ക് ഐസ് ഇട്ടിട്ട് ഇതിൽ വെള്ളം ഉപയോഗിക്കൂല, ഇതിൽ ഉപയോഗിക്കുന്ന വെള്ളം തീരെ ഉപയോഗിക്കൂല. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കസ്കസ്, ഏലക്കായി, പഞ്ചസാര മിക്സിങ് മാത്രം, അതാണ് അതിൻ്റെ മിക്സിങ് ഉള്ളു. കിലോയ്ക്ക് 25 മുതൽ 50 രൂപ വരെയാണ് വില. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് ഇവ കേരളത്തിലേക്ക് എത്തുന്നത്. കടും പച്ച നിറത്തിലുള്ള കറാച്ചി തണ്ണിമത്തൻ, ഇളം മഞ്ഞയും പച്ചയും കലരുന്ന കിരൺ തണ്ണിമത്തൻ, പിന്നെ നാടനും, ഇങ്ങനെ വിവിധ നിറത്തിലും രുചിയിലുമുള്ള തണ്ണിമത്തനുകൾ വിപണിയിൽ സുലഭമാണ്. ഈ കളറ് കാണുമ്പോൾ തന്നെ ഒരു തണ്ണിമത്തൻ വാങ്ങി കഴിക്കാൻ തോന്നും. ഗുണങ്ങളേറെയുള്ള തണ്ണിമത്തൻ കച്ചവടം പൊടി പൊടിക്കുകയാണ്. നാരങ്ങാവെള്ളത്തിനും ഇളനീരിനും വിവിധ പഴവർഗ്ഗങ്ങൾക്കും ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.